हाई डियर फ्रेंड्स, अस्सलामु अलैकुम। എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം। അപ്പോൾ ദാ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്। വൈകുന്നേരം ദാ അവലും ചായ ഉണ്ടാക്കിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്। അപ്പോൾ പണ്ട് എല്ലാ വീടുകളിലും വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയിരുന്ന ഒരു കടിയായിരുന്നു അല്ലേ, പിന്നെ അവലും തേങ്ങ കെട്ടുകാണ്ട് കുഴച്ച് തിന്നണത്. അപ്പൊ പണ്ടൊക്കെ ദാ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നാല് വൈകുന്നേരമൊക്കെ അധികം തിന്നല് അവലും തേങ്ങയും കുഴച്ചതൊക്കെ ആയിരിക്കും। ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ഇത് അറിയുമെന്ന് അറിയില്ല, ഇപ്പത്തെ കുട്ടികൾക്ക് നൂഡിൽസ് സാൻഡ്വിച്ച് അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എല്ലാം അറിയുള്ളൂ। അപ്പൊ ദാ നമ്മളൊരു 2 കപ്പ് പിന്നെ അവലാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് ദാ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്। അപ്പൊ ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം। അപ്പൊ ഇത് നല്ലോണം ഒന്ന് കുഴച്ച് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തേങ്ങ കുറച്ച് കുറവാണ് തോന്നിയത്. അപ്പൊ ഞാനൊരു 3/4 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്। അപ്പൊ ഇതിലേക്ക് തേങ്ങ നല്ലോണം ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതൊരു തിന്നാൻ നല്ല ടേസ്റ്റ്। അപ്പൊ നമുക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്। അപ്പൊ ഇവിടെ മക്കൾക്ക് ഇങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം। അപ്പൊ ഇവിടെ എന്റെ 2 കുട്ടികൾക്കും പിന്നെ അവലും തേങ്ങ കുഴച്ചിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക്। അപ്പൊ അവർക്ക് അതായാ മതി, പണ്ട് എന്റെ കുട്ടിക്കാലത്തൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ ഇത്। മക്കൾക്ക് 2 കപ്പും ഈ ഒരു ചായക്കടി നല്ലോണം ഇഷ്ടമാണ് കേട്ടോ, അവരിത് വൈകുന്നേരം ചായയിൽ കൂട്ടി പിന്നെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, ഞാന് ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്। അപ്പൊ നമ്മളിവിടെ വീട്ടിൽ ഒരു അവലേരം വരും കേട്ടോ, അയാളെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്। അപ്പൊ നല്ല പീനപ്പം ഇങ്ങോട്ട് കുത്തിക്കൊണ്ടിരുന്ന അവലേക്കാരൻ നല്ല ചൂടോടുകൂടിയാണ് നമുക്ക് കിട്ടല്. ഇപ്പൊ ഇത് വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിക്കണം, ഇപ്പോഴും അതിന്റെ നെരുവും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല, നല്ല അവലാണ് കേട്ടോ അയാളെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ അവല്. അപ്പൊ അത് നല്ല ഈ ഒരു പിന്നെ ഉണ്ടാ നമ്മള് കുഴച്ച പാടെ തന്നെ തിന്നുമ്പോ നല്ല ടേസ്റ്റാണ് ആ ഒരു നെരിഞ്ഞ പാടും കണ്ട് തിന്നുമ്പോള്. പിന്നെ ഏതായാലും ഞാന് മക്കൾക്കൊക്കെ ഒന്ന് ചായ കൊടുത്താട്ടെ. അപ്പൊ നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവൂലെ, ഈ പെണ്ണിപ്പോ ഇത് വലിയ കാര്യത്തിൽ ഇപ്പൊ ഇത് വീഡിയോ ഒക്കെ ആക്കി ചെയ്തിക്കാണോ, അത് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ. അപ്പൊ ഏതായാലും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണതാണ്, ഞാനൊന്ന് പിന്നെ ഉണ്ടാക്കിയപ്പോഴും ഒരു വീഡിയോ ആക്കി എടുത്തെന്ന് മാത്രം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിക്ക് പൊടിയൊക്കെ ഇട്ടതാ ചായയൊക്കെ പാർന്നിട്ടുണ്ട്. ഇനി ഞാനും മക്കളൊക്കെ ഒന്ന് ചായ കുടിച്ചാട്ടെ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താഴെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമന്റിലൂടെ പറയുകയും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പൊ ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. ഓക്കേ, അസ്സലാമു അലൈക്കും.